കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടു. ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിന് എത്തിയ നേതാക്കളെയാണ് പ്രവർത്തകർ തടഞ്ഞുവെച്ചത്. ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സോമപ്രസാദ്, കെ രാജഗോപാൽ എന്നീ നേതാക്കളെ പൂട്ടിയിട്ടത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ 24 സംഘത്തിന് നേരെ പ്രവർത്തകരുടെ കയ്യേറ്റമുണ്ടായി. ആർ അരുൺ രാജുണ്ട് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഏതായാലും അവിടുത്തെ സമ്മേളനത്തിലെ തമ്മിൽ തല്ലും കോലാഹലവും ഒക്കെ അവസാനിച്ചു എന്ന് കരുതുന്നു. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. അച്ചടക്കത്തിന്റെ സ്കെയിൽ പിടിക്കുന്ന സംഘടനയിൽ ഇങ്ങനെ ഒരു പരസ്യമായ ചേരിപ്പോരും പ്രതിഷേധവും ഒക്കെ പതിവില്ലാത്തതുമാണ്. അച്ചടക്കം അണ്ണുവിടമാറാത്ത പാർട്ടി പ്രവർത്തനമാണ് CPMനെ സംബന്ധിച്ച് നടത്തുന്നത്. കേരള സംവിധാനം എന്നതുകൊണ്ട് തന്നെയാണ് അടിവരയിട്ട പാർട്ടി നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. അവിടെ ഈ കേരള സംവിധാനത്തിൽ നടന്ന ഒരു ലോക്കൽ സമ്മേളനമാണ് നമ്മൾ ഈ ഇപ്പോൾ ആ കാഴ്ച കണ്ടത്. തെരുവിലേക്ക് പ്രവർത്തകർ ഏറ്റുമുട്ടുന്നു, നേതാക്കളെ പൂട്ടിയിടുന്നു, നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂകി വിളിക്കുന്നു, അവരുടെ വാഹനത്തിൽ പോലും കയറാൻ അനുവദിക്കാതെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. ഇതിനെല്ലാം കാരണമായത് ഒറ്റ കാര്യമാണ് എന്നുള്ളതാണ് ഈ ലോക്കൽ സമ്മേളന പ്രതിനിധികളടക്കം വിവരിക്കുന്നത്. കാരണം ഈ ലോക്കൽ സമ്മേളനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച പാനൽ അത് പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ സെക്രട്ടറി ആരാകണം എന്ന് സംബന്ധിച്ച് ചർച്ച വന്ന ഘട്ടത്തിലാണ് സെക്രട്ടറിയെ സംസ്ഥാന നേതൃത്വം കൊണ്ടുവന്നയാളെ പറ്റില്ല എന്ന നിലപാട് നിലവിലെ ലോക്കൽ കമ്മിറ്റി ലോക്കൽ സമ്മേളനത്തിലെത്തിയ അംഗങ്ങളിലെ ബഹുഭൂരിപക്ഷവും മുന്നോട്ട് വെച്ചത്. കാരണം അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ, സ്ത്രീ വിഷയങ്ങളടക്കം ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ഇയാൾ ആരോപണ വിധേയനാണ്. ഈ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തെ കൊണ്ടുവന്നാൽ അത് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുമെന്നായിരുന്നു ലോക്കൽ സമ്മേളന പ്രതിനിധികളുടെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. ഇത് പക്ഷേ സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ഈ പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ തിരികെയും ആ ചേരിപ്പോരിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ നേതാക്കളെ തടഞ്ഞു വെച്ചെങ്കിൽ പിന്നീട് ഈ റൂം പൂട്ടുകയായിരുന്നു ചെയ്തത്. ഇതിനുശേഷമാണ് ഈ പൂട്ടിക്കൊണ്ടുപോയ പ്രവർത്തകർക്കെതിരെ ഇരുവിഭാഗം സംഘടിച്ചെത്തി കയ്യാങ്കളിയിൽ കടക്കം കലാശിക്കുന്നത്. എന്തായാലും സമീപകാലത്ത് കാണാത്ത CPMലെ സമ്മേളന കാഴ്ചയാണ് ഇന്ന് കുലശേഖരപുരത്ത് ഉണ്ടായത്. ശരി, സമ്മേളനങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇങ്ങനെ തെരുവിലേക്കത് ഇറങ്ങുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും തമ്മിൽ തല്ലുകയും ചെയ്യുന്ന കാഴ്ച അത് കൊല്ലത്താണ് കുലശേഖരപുരത്തെ CPM ലോക്കൽ സമ്മേളനത്തിലാണ് ഉണ്ടായത്.